വിഷുവിന് പടക്കങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാൻ എന്താ കുറച്ച് പടക്കങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. എന്ത് വിഷുവല്ലേ, വിഷുവിന് തലേന്ന്. അപ്പൊ എന്നാട്ട് വീഡിയോ വെച്ചതാ, എല്ലാവരും കൂടെ കത്തിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാ പൊട്ടിക്കാൻ തുടങ്ങല്ലേ. അങ്ങനെ പടക്കങ്ങൾ ഓരോന്ന് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി. ഈ പോയത് ഏതാ നിങ്ങൾക്ക് അറിയോ? ഇതെന്താന്ന് ഇവിടെ, ഇതെന്തൊരു കിടിലൈറ്റം അല്ലേ മക്കളെ. അതിനുശേഷം എന്താ അടുത്തൊരു ഐറ്റം, പീക്കോക്കോ എന്തോ പീക്കോക്കിന് ചിന്തൊക്കെ ഉണ്ട്. എന്തായാലും സാധനം അങ്ങോട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ തിരിയൊക്കെ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അവരെ അറ്റം, അതാണ് കത്തിക്കാതാ. അതാണ് മിഥുനേട്ടൻ, മിഥുനേട്ടനാണ് കത്തിക്കുക മോണെ. എം ആ സീന് ചെങ്ങയ്യാന്ന് പറയാതാ, യൂട്യൂബറൊക്കെ കേട്ടോ, കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. ഇതാ ഇങ്ങനെ തിരി അങ്ങോട്ട് കൊടുത്ത് സംഭവം ഇതാ കത്താൻ വേണ്ടി പോവാണ്. നോക്കിക്കോട്ടോ, ഇതാണ് പീക്കോക്ക്. ഇതൊക്കെ എത്ര പേരെ പടക്കാന്ന് അറിയോ? ചില്ലറ പടക്കമൊന്നുമല്ലോ, നോക്കി എമ്മ പവർ കത്തിലല്ലേ. ഓരോ പടക്കങ്ങളെ കത്തിലും എൻ്റെ വീട്ടിൽ പടക്കങ്ങളൊന്നും ഇത്ര തവണ വാങ്ങാനില്ല. എൻ്റെ കമ്പനിക്കാരൻ ആകാശിനെ വിട്ട് ഇഷ്ടം പോലെ പടക്കങ്ങൾ വാങ്ങിയിട്ട് കാരണം അപ്പം ഞാനും എൻ്റെ കമ്പനിക്കാരനോടെ പോയതാട്ടോ അങ്ങോട്ടേക്ക്. ഈ പടക്കം ഒരു ഒന്നൊന്നര പടക്കമാണ് തന്നെ പറയാം, ഒരു ഒന്നൊന്നര പടക്കമല്ല അങ്ങനെ കത്തുന്ന കണ്ടിട്ട് എന്താ തോന്നുന്നത്. ഇതാ അടുത്ത സാധനമാണ് 120 പൊട്ട് എന്ന് വെച്ചാൽ ആകാശത്ത് പോയി 120 ആണ് പൊട്ടുന്ന പടക്കങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സ്കൈ ഷോട്ട് 120 സ്കൈ ഷോട്ട്സ് ആണ് ഇനി വരാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞിട്ട്, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്ന 120 ഷോട്ട് ഒറ്റടിക്ക് ഇങ്ങനെ പൊട്ടിക്കുന്നതാ. സംഭവം അതാ തിരി ഇവിടെ സൈഡിലാണ് ഉണ്ടാവുക. തിരി ഇങ്ങോട്ട് എടുത്ത് അതങ്ങോട്ട് താത്തി, ഇനി തിരിയിൽ അങ്ങോട്ട് കത്തിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക തുടങ്ങുകയാണ് ഇതിൻ്റെ പരിപാടി. മിഥുനേട്ടൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഓൾ ഇൻ ഓൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പടക്കം പൊട്ടിക്കാനുള്ള ധൈര്യവും ഒക്കെ മിഥുനേട്ടനും മാമനും കൂടിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ സംഭവങ്ങൾ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തിരി കത്തിച്ച് ഞങ്ങളങ്ങ് മണ്ട് കേട്ടോ. പിന്നെ വണ്ടി കഴിഞ്ഞില്ലെങ്കിൽ ഇത് മേലട്ടം വന്ന് പൊട്ടിയാലുള്ള പേടി നമുക്കുണ്ട്. അപ്പോൾ ഇതാ വിട്ട് ഞങ്ങൾ വണ്ടി ഇതാ ഓരോന്ന് വെച്ചാൽ പൊട്ടാൻ തുടങ്ങിയിട്ട് സീന് പൊട്ടൽ തന്നെ 120 എണ്ണം പൊട്ടുകാരനുണ്ടല്ലോ. ഒരു 5-10 മിനിറ്റ് ഇത് പൊട്ടുന്നേ കണ്ട് നിൽക്കാണ്ടാവും ഏകദേശം. ഓരോന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി. നല്ല രസമുണ്ടല്ലേ കാണാൻ. നിലത്തൊന്നും പൊട്ടുന്നുണ്ടേനി, മുകളിൽ പൊട്ടുണ്ടേനി, ഇത് കാണുന്ന തന്നെ അല്ലേ എന്നൊരു ഡൗട്ട് വന്നു ഒരു നിമിഷം. എന്തൊക്കെയായാലും സംഭവം അതാ കളർഫുള്ളായിട്ട് പൊട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, മുകളിലേക്ക് പോയി ഓരോന്ന് വെച്ച് പൊട്ടുന്നുണ്ട്. ഇതന്നെയല്ലേ കൺസെപ്റ്റ്, എത്രയല്ലേ ഉള്ളൂ നമ്മൾ കണ്ടിരിക്കുക. അതന്നെ 10 മിനിറ്റ് ഇതിങ്ങനെ പൊട്ടുന്നേ കാണിക്കുക പറഞ്ഞ ഒരു അബദ്ധം ഇവിടെ. പക്ഷേ ഇത് കുറച്ചു നേരം കണ്ട് നിൽക്കാൻ കൊള്ളട്ടോ, അത് കളർഫുള്ളായിട്ടുള്ള വിഷ്വലായിട്ട്. അതുകൊണ്ട് ഇതാ എല്ലാവരും നോക്കി നിന്ന് പോയി. ഇതാ മാമനായാലും ഏട്ടനായാലും എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കിക്കേനി. പിന്നെ ഞങ്ങൾ ഇത് മതി, ഇനിയിപ്പോൾ അടുത്ത പൊട്ടിക്കാനുള്ള പ്ലാനിങ്ങിൽ ഇത് സാധനം തീർന്നപ്പോൾ അടുത്തതാ വേറെ സാധനം. ഇതെന്താ സാധനം അറിയോ? ഇതാണ് കിളി പോയ സാധനം. എന്ന് വെച്ചാൽ ചിലപ്പോൾ വർക്ക് ചെയ്യും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഐറ്റം ആട്ടോ ഇത്. ഇത് വാങ്ങിയ നഷ്ടമായും തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ. സാധനം അതാ കൈ പിടിച്ചതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ചീറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എൻജോയ്മെൻറ്റ് വൈബൊക്കെ കിട്ടും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് കാറ്റ് മാത്രം പോണത് സത്യം പറഞ്ഞാൽ. ഇടയ്ക്ക് ഒരു ക്ലിക്കാവും ഇടയ്ക്ക് ക്ലിക്കാവില്ല, അങ്ങനത്തെ ഒരു സാധനമായിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഇതാട്ടോ എൻ്റെ കമ്പനിക്കാരൻ ആകാശ്, ഇവനാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട്. എൻ്റെ കമ്പനിക്കാരനായിട്ട് ഞാൻ പോകണം, അതിനോണ്ടാണ് വേറെ കാര്യം. ഓന് കിട്ടിയ സാധനം ഫേക്കായി, ഇനി സംഭവം കത്തുന്നൊന്നുമില്ല. ഇനി ഒരു ചെറിയ ചെറിയ ചീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും സാധനം കത്തി കത്തി കളറായി, കുറച്ച് നേരം കത്തി കണ്ടോ. ഇതാണ് അവസ്ഥ, എന്താ ഇപ്പം ചെയ്യല്ലേ. പിന്നെ അതിനുശേഷം മക്കളൊക്കെ ഇങ്ങോട്ട് കമ്പിത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കത്തിയാണെങ്കിൽ ചുവന്നതുണ്ട്, നീലുണ്ട്, വെള്ളമുണ്ട്, പൊട്ടുന്നുണ്ട്, ചീറ്റുന്നുണ്ട്. അങ്ങനെ കമ്പിത്തിരി അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ കമ്പിത്തിരി രക്ഷയില്ല, അസാധ്യ കമ്പിത്തിരി തന്നെ പറയാം അല്ലേ. അതുകൊണ്ട് സാധനം ഒക്കെയാ. പിന്നെ ദാ അടുത്ത സ്കൈ ഷോട്ട് പോയിട്ടോ. ഈ സ്കൈ ഷോട്ട് കിടലിനാണ് കേട്ടോ, നല്ല കളർ സാധനം കേട്ടോ അത്. ഇതാ മോനും ഇവിടുന്ന് കത്തിക്കുന്നുണ്ട്. ഇതാ മാമന്ത പോയിട്ട് ഷോട്ടിനുള്ള സാധനം എടുത്തതാ, ചിരിയോടെ വരുന്നുണ്ട്. എന്താലേ നല്ല ചിരിയൊക്കെ സാധനം സെറ്റ് ചെയ്യാൻ പോട്ടോ. 120 ഷോട്ടിന് അടുത്ത സെറ്റ് ചെയ്യാൻ പോവാ. അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മാമനൊക്കെ പെട്ടിക്കട ഊരി സാധനക്കട എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതിൻ്റെ 120 ഷോട്ടിൻ്റെ തിരി ഞാൻ പറഞ്ഞില്ലേ, തിരി സൈഡിലേക്ക് ഉണ്ടാവുക, അവിടേക്ക് വെച്ച് സെറ്റ് ചെയ്യാണ് സ്വതവേ ഉണ്ടാവാറ്. അങ്ങനെ മാമെന്താ സാധനമൊക്കെ നോക്കി, മാമെന്താ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. 120 ഷോട്ട് അടുത്ത് പോവാണ്. ഈ ഷോട്ട് ഒരു കിടിലൻ ഷോട്ടിനെ കേട്ടോ, ഞാൻ നേരത്തെ വിട്ട 120 ഷോട്ടിനെക്കാട്ടിലും അടിപൊളി. ഈ സ്കൈ ഷോട്ട് എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതാ പൊട്ടുന്ന കണ്ടിട്ട് കുറച്ചെണ്ണം പൊട്ടിയതിന് ശേഷമുള്ള പൊട്ടലാണ്, ഒരു ഒന്നൊന്നര പൊട്ടൽ. നിങ്ങൾ നോക്കി നിന്നു കണ്ടോളേണ്ടി, ഇതാ വരുന്നുണ്ട് സാധനം. കിടുക്കാച്ചിയിട്ട് പൊട്ടാൻ പോവാണ്, നേരത്തുനിന്നും മുകളിൽ താഴേന്നും ഒക്കെ എടുക്കുന്നത് ചിഹ്നം ഭിന്നം പൊട്ടാൻ പോവാണ് മക്കളെ. ചിഹ്നം ഭിന്നം കണ്ടോ സാധനം കണ്ടോ, അമ്മ പൊട്ടലാലേ ഇത്. അപ്പ ഒരു രക്ഷയില്ലാതെ പറയാം. ഈ നിലത്തുനിന്നും മുകളിൽ താഴെന്നൊക്കെ പൊട്ടി 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 ഒരു കിടിലെ സംഭവം തന്നെ ഇതാണ് മക്കളെ. ഇത് 120 ഷോട്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയും പൊട്ടിത്തെറുപ്പും കാര്യങ്ങളാണ്. ഇനി കുറച്ച് നേരം കൊണ്ട് തന്നെ സംഭവം പൊട്ടിത്തീർന്നുണ്ട്. പക്ഷെ സംഭവം കളറ് തന്നെ, ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് വെച്ചാൽ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേനി. പിന്നെ അതിനുശേഷം ഏട്ടൻ്റെ കയ്യിലേക്ക് ഒരു സാധനം എടുത്തത് അച്ചാർ പടക്കം. അച്ചാർ പടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പടക്കമാണോ വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന പടക്കം കേട്ടോ. വെറുതെ അച്ചാറാണ് പറഞ്ഞത്, അച്ചാർ പടക്കം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും പറഞ്ഞ അച്ചാർ പടക്കം ഉണ്ടോ. ഇത് അച്ചാർ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ആകാശമാണ് അച്ചാർ പടക്കം പൊട്ടിക്കുന്നത്.
സംഭവം അച്ചാർ പടക്കം അത്ര പോരട്ടോ, എന്തൊക്കെ പറഞ്ഞാലും എന്ത് അച്ചാർ, സംഭവം ഒരു ചിരിപിരി 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 എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കും, എന്നിട്ട് തീരും. ഇത്ര തന്നെ ഉള്ളു ഈ അച്ചാർ പടക്കങ്ങളൊക്കെ. അച്ചാർ പടക്കം അധികം വാങ്ങിയത് കേട്ടോ, വേണമെങ്കിൽ അച്ചാർ വാങ്ങി കഴിച്ചാൽ അത് ഉറപ്പുള്ളൂ. ഇതിനടുത്ത 15 രൂപ എടുക്കണം അച്ചാർ കഴിക്കാൻ ചെയ്യുക. ഏത്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് നേരം അച്ചാറൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടോ, അങ്ങനെ തീരുന്നില്ല സാധനം. അടുത്ത ഓരോ ചെട്ടി എടുക്കുമ്പോൾ പൊട്ടുണ്ട്, ഒറ്റന്ന് കുറച്ച് നേരം പൊട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം അതാ സ്കൈ ഷോട്ടാണ്. ഇതൊന്നും പൂത്തിരി പൂത്തിരിയൊക്കെ പോലുള്ള ഐറ്റം തന്നെ കേട്ടോ. ചൈനീസ് പൂത്തിരി എന്ന് പറയുന്നു, നാടൻ ചൈനീസ് പൂത്തിരി. ചൈനീസ് പൂത്തിരി കുഴപ്പമില്ല, ഒരു ആവറേജ് സാധനം കേട്ടോ. അതാ കേട്ടോ സാധനം, ചൈനീസ് പൂത്തിരി. ചൈനീസ് പൂത്തിരി കമ്പിത്തിരി കൊണ്ട് കത്തിച്ച് കഴിഞ്ഞാലാണ് നല്ലത്. എപ്പോഴും പൂത്തിരികളൊക്കെ കമ്പിത്തിരി കൊണ്ടാണ് കത്തിക്കാം. ഇതല്ലേ പൂത്തിരി അല്ല മേശപ്പൂ കേട്ടോ, എന്നോട് മാറിപ്പോയിട്ടോ സംഭവം. മേശപ്പൂ ആണ് എനിക്ക് അങ്ങനെ അധികം ഇതിനെ പറ്റി അറിയില്ല. എന്ത് ചെയ്യാനാ, എന്തൊക്കെയായാലും ഇതും കത്തിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതാ ജിഷ്ണുതാ മക്കളെ കളി കളിക്കാൻ കമ്പിത്തിരി കത്തിക്ക. എന്താ അവനൊക്കെ ചെയ്യേണ്ടത്, ഇത്ര വയസ്സായിട്ട് കമ്പിത്തിരി കത്തിച്ച. അടുത്തൊരു കിടലിനായിട്ടോ പേപ്പർ ബോംബ്, പേപ്പറിൽ അറ്റം തിരികെ എത്തിച്ചുകൊണ്ട് പേപ്പർ ബോംബ്. ഇത് മറ്റേ കയ്യിലൊക്കെ പിടിച്ച് വായലൊക്കെ വെച്ച് പൊട്ടിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് മൂടെന്തെങ്കിലും അങ്ങനെ പൊട്ടിക്കാകുമ്പോൾ വായും പോയി കിട്ടും, എല്ലാം പോയി കിട്ടും. അപ്പോൾ എന്തായാലും സാധനം ഇറക്കി വയലേക്ക് അടിച്ചിട്ട് ഞാനങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുമോ, അങ്ങനെയൊന്നും നടക്കില്ല മക്കളെ. എൻ്റെ വായ ആവശ്യമാണ്. പലവിധം പൊട്ടലുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതുപോലത്തെ പൊട്ടല് റയർ ആയിരിക്കും. ഇപ്പൊ എന്റെ മേല് പൊറണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് സംഭവം. ഇതാ അവിടെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാ ഇനി പൊട്ടിക്കാൻ പോകട്ടോ നിങ്ങള്. അമിട്ട് പൊട്ടുന്ന പോലെ കിടിലൻ പൊട്ടലാണ് ഇനി വരാൻ പോട്ട. ഒരു ചെവി, ഒരു ചെവി പോയി. പിന്നെയും പിന്നെയും ചെറിയ ചെറിയ പടക്കങ്ങൾ ഇതാ ഇങ്ങനെ തിരിതിരാന്നിങ്ങനെ മേശപ്പൂവും കമ്പിത്തിരിയും എല്ലാ സാധനവും ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് എന്താ അല്ലേ ഒരു എൻജോയ്മെൻറ്റ് വൈബ് തന്നെ. ഇതാ അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് നമ്മളെല്ലാവരും പൊട്ടിക്കുന്ന സംഭവങ്ങൾ. പിന്നെയൊരു സാധനം ഞങ്ങളിതാ പിന്നെയും കമ്പിത്തിരി വെച്ച് കത്തിക്കാൻ നോക്കിയിട്ട് സാധനം കത്തുന്നില്ല. ഇത്ര കിടിലൈറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിങ്ങനെ നോക്കിക്കേണ്ട, ഒന്നും എത്ര കമ്പിത്തിരി വെച്ചിട്ടും കത്തുന്നില്ല. നമ്മളെ ഭാഗത്താണ് തെറ്റ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗത്ത് പറ്റി. എന്താ സംഭവം നോക്കി, ഞങ്ങൾ കമ്പിത്തിരി എല്ലാ സാധനം എടുത്ത് അതിന് ഉള്ളിലേ കിട്ടു നോക്കി, എന്നിട്ടും പൊട്ടില്ല. എന്താ ഇപ്പം കാത്ത, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഞങ്ങൾ പിന്നെ കത്തിക്കില്ല വെച്ചു. അപ്പോൾ തിരിച്ച് വെച്ച് നോക്കിയപ്പോൾ സാധനം കത്തിട്ടോ. സംഭവം നമ്മളെ അതും തെറ്റുണ്ട്, എന്താ ഇപ്പം ചെയ്യുക. നമ്മള് പൊട്ടിക്കാണെങ്കിട്ട് അപ്പുറത്തെ ആൾക്കാർ കോമ്പറ്റീഷനൊക്കെ ഇറക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ജയിച്ചത്, വണ്ടി അല്ല ഒരാൾ വെച്ചെന്നാൽ ഒട്ടിയിട്ടില്ല. നമ്മൾ സംഭവം നമ്മൾ ജയിച്ചാട്ടോ ഇറക്കാർ. അതിനുശേഷം പിന്നെയും അടുത്ത മേശപ്പൂ വെച്ച് അതങ്ങോട്ട് കത്തിക്കുകയാണെങ്കിൽ മേശപ്പൂ നന്നായി കത്തുന്നുണ്ട്. മേശപ്പൂ നല്ലൊരു സംഭവം തന്നെ. അതാ അടുത്തതാ റോക്കി ബായ്, ഇതാ എത്തി നമ്മളെ സാധനങ്ങളൊക്കെ മേലിട്ട്. റോക്കിതാ റോക്കിയുടെ നഗരാട്ടോ ഇത്. അതിനുശേഷം അടുത്ത പടക്കങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങി. പടക്കങ്ങൾ പൊട്ടിക്കുന്നത് നല്ലതാണ്, ഇത് നല്ല പൊട്ട് കിട്ടുന്ന ഏട്ടൻ പറഞ്ഞ് സംഭവം. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് സംഭവം സത്യം പറയാമല്ലോ, 100 പടക്കമാണ് ഉള്ളത് ആ സെറ്റിൻ്റെ അകത്ത്. അയ്യോ ഇന്ത്യ ഗണപതി, ഗണപതി എക്കവിടെ ഈ പടക്ക ഞാട്ടല്ല. ഇവനോട് ഞാൻ ഏരിയ ഒന്ന് ഷോ ആക്കരുത് പറഞ്ഞു. ചെക്കെ ചത്തിയില്ലാള് പടക്കം ഓടിട്ട്. മീറ്റർ കണക്കിന് ആ പടക്കം ഇവിടെ കിടക്കുന്ന. എന്താ ഇത് പൊട്ടിക്കാൻ പോകട്ടോ ഈ ചെക്ക ചെങ്ങയ്ക്ക്, അല്ലെങ്കിലേ ഓന്റെ മേ കൊടുക്കല്ലോ. അങ്ങനെ അടുത്ത സെറ്റ് പടക്കം കണ്ട് നീളത്തിൽ അങ്ങോട്ട് വെച്ച് ഇത് 200 പടക്കം പൊട്ടാൻ പോകട്ടോ. 200 പടക്കം ഒരുമിച്ച് അങ്ങോട്ട് പൊട്ട്, അല്ല ഓടി ഓടി ആളോടി. പിന്നെ അതിൻ്റെ ഒപ്പം സൈഡിൽ വേറെ പടക്കം കൂടെ വെച്ചിട്ട് മാസാക്കട്ടോ. പടക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വത്തക്ക അങ്ങോട്ട് തന്ന്, വത്തക്ക അങ്ങോട്ട് കഴിച്ചു. നല്ല വത്തക്കട ചൂടുകാലത്ത് വത്ത കഴിച്ചില്ല എൻ്റെ അമ്മ. അമ്മ വത്തക്ക അല്ലേ. ഞങ്ങളെല്ലാരും ചോറ് കഴിച്ചോണ്ടിരിക്കാണ്. ബിരിയാണി. അതിനുശേഷം ഒരു അമ്പലപ്പരിപാടി തന്നെ നാട്ടില്, അമ്പലപ്പരിപാടി കാവിലെ പരിപാടി തന്നെ. കാവിലെ പരിപാടിക്ക് പോയപ്പോൾ കൂടെ ആളില്ല കേട്ടോ. കാവില് എന്താ പരിപാടി വെച്ചാൽ പടക്കം, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പൂ, മേശപ്പൂ ഇതൊക്കെ കത്തിക്കുകയാണ് പരിപാടി കാവിലെ. കാവിൽ ഇങ്ങനത്തെ പരിപാടി വെച്ചാൽ നല്ല പ്രതീക്ഷയെ പോയത് കഴിഞ്ഞിട്ടോ. ആ കമ്പിത്തിരി, മേശപ്പൂ, വിഷുവാഘോഷമാണ് അവിടുത്തെ കാവിലെ ഉത്സവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാവിലും കുറ്റം പറയില്ല കേട്ടോ, കുറ്റം പറയാൻ മോശമാക്കി പറയുമൊന്നുമല്ല. സംഭവം കാവ് പോകുമ്പോൾ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടാവും, ആ പ്രതീക്ഷ അല്ലേ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവിടെ പോയപ്പോൾ. എന്തായാലും ചിലപ്പോൾ ഞാൻ വന്നപ്പോഴേക്ക് തറ കാര്യങ്ങൾ കഴിഞ്ഞ് പോയതായിരിക്കാം, അങ്ങനെ വിചാരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും 10 മണി 11 മണി വൈകുന്നേരം വരെ ഒന്നുമില്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടൊരു പരിപാടി ഇല്ലേ,
ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാ, വേറൊരു വീട്ടിലാണ്.